നമസ്കാരം. തെരഞ്ഞെടുപ്പിന് മുമ്പേ ആരംഭിച്ച അസ്വാരസ്യം അമർഷമായി പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് മുസ്ലിം ലീഗിൽ. മലപ്പുറം ലോക്സഭാ സീറ്റ് ഉപേക്ഷിച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കുഞ്ഞാലിക്കുട്ടി എത്തിയത് മുതൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കുഞ്ഞാപ്പ ജയിച്ചു കയറിയെങ്കിലും ലീഗിന്റെ പ്രതാപത്തിന് മങ്ങൾ ഏൽക്കുന്നു എന്ന തോന്നൽ യൂത്ത് ലീഗുകാർക്കും ലീഗ് അണികൾക്കും നന്നായിട്ടുണ്ട്. അണികളുടെ അമർഷം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇന്നലെ ലീഗ് നേതാവ് പി കെ അബ്ദുൾ റബ്ബ് കൂടി ഒളിയമ്പെയ്തതോടെ സംഗതിക്ക് ഗൗരവം കൂടി. എന്തായാലും നവമാധ്യമ കൂട്ടായ്മകളിൽ ലീഗ് പ്രവർത്തകർ ഉയർത്തിയ പ്രതിഷേധം ബലം കണ്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധികാരമോഹമാണ് മുസ്ലിം ലീഗിനെ തകർത്തത് എന്നാണ് അവരുടെ പ്രധാന ആരോപണം. മോദി സർക്കാരിന്റെ നയങ്ങളെ എതിർക്കുവാൻ മികച്ച പോരാളി എന്ന നിലയ്ക്കാണ് ലോക്സഭയിലേക്ക് MLA സ്ഥാനം രാജിവെച്ച് മത്സരിച്ചത്. എന്നാൽ ലോക്സഭയിലെത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറ്റൊരു മുഖമാണ് പ്രവർത്തകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുത്തലാഖ് വിഷയത്തിലും പൗരത്വ വിഷയത്തിലും തണുപ്പൻ സമീപനമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി കൈക്കൊണ്ടത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്യാതെ കല്യാണത്തിന് പോയതും വലിയ വിവാദമായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ നീക്കങ്ങൾ ഒരു പരിധിവരെ NDA സർക്കാരിനെ സഹായകരമാവുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. ഇതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ ശക്തിപ്പെടുത്താൻ എന്ന പേരിൽ MP സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ചത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വീണ്ടും വഴിവെച്ചു. കേരളത്തിൽ UDF മന്ത്രിസഭ വരുമെന്നും വീണ്ടും മന്ത്രിയാകാമെന്നുമുള്ള പ്രതീക്ഷ LDFന്റെ മികച്ച വിജയത്തോടെ അവസാനിക്കുകയായിരുന്നു. ഇതോടെയാണ് പരാജയത്തിന് കാരണം കുഞ്ഞാലിക്കുട്ടിയാണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ലീഗ് പ്രവർത്തകർ പ്രതിഷേധം ആരംഭിച്ചത്. ശക്തമായ വിമർശനങ്ങളാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇതോടെ പ്രവർത്തകരുടെ 4000-ൽ അധികം വരുന്ന കമന്റുകൾ തന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും കുഞ്ഞാലിക്കുട്ടി നീക്കം ചെയ്തു. ഇതോടെ കുഞ്ഞപ്പ വീണ്ടും വിവാദത്തിലേക്ക് വീണു. ഇതിനിടയിൽ ലീഗിലെ മുതിർന്ന നേതാക്കളും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒളിയമ്പുകളുമായി രംഗത്തു വന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബും MSF മുൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റും KMCC നേതാക്കളും പാണക്കാട് കുടുംബത്തിലെ ഇളയ തങ്ങളും യൂത്ത് ലീഗ് ദേശീയ ഭാരവാഹി കൂടിയായ മൊയിൻ അലിയും രംഗത്ത് വരികയുണ്ടായി. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കരുത് എന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ്. ഇതോടെയാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വരുന്ന വിമർശനങ്ങളും യോഗത്തിൽ ചർച്ചയാകും. അതേസമയം KM ഷാജിയെ വിജിലൻസിന് ഒറ്റ നൽകിയ കോഴിക്കോട്ടെ നേതാവിനെതിരെയും പാർട്ടി തലത്തിൽ അന്വേഷണം ഉണ്ടാകും. വെബ് ഡെസ്ക് തത്വമൊഴി.